കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി കേരളത്തിലെ ഹൈന്ദവ സഹോദരന്മാരുമായി അടുത്ത് ഇടപഴകാൻ ധാരാളം അവസരം ലഭിച്ചിട്ടുണ്ട് വേദ വേദപണ്ഡിതന്മാരുമായി ഒട്ടേറെ വേദികൾ പങ്കിടാനും സന്ദർഭം കിട്ടിയിട്ടുണ്ട് അപ്പോഴൊക്കെ അവരിൽ മഹാഭൂരിഭാഗവും ദൈവവിശ്വാസികളും മത അനുയായികളുമായാണ് മനസ്സാക്കിയത് വേദികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കേട്ടത് ലോക സമസ്ത സുഖിനോ ഭവന്തു മുഴുവൻ ലോകത്തിനും സുഖം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഹൈന്ദവ സനാതനധർമ്മം അഹിംസയിൽ ഊന്നി നിൽക്കുന്നതായി ധാരാളമായി കേട്ടിട്ടുണ്ട് മാത്രമല്ല രണ്ട് കറുഞ്ച പക്ഷികൾ ഒന്നിച്ചിരിക്കെ അതിൽ ഒന്നിനെ അമ്പെയ്തു വീഴ്ത്തിയ വേടനെ നോക്കി മാനിഷാഥ അരുത് കാട്ടാള എന്ന് പറഞ്ഞ വാൽമീകി മഹർഷിയാണ് ഇന്ത്യയിലെ ആദികവി എന്നും മനസ്സിലാക്കാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് അതേ ഹൈന്ദവ സംസ്കാരത്തെയും ആർഷ ഭാരത സംസ്കൃതിയെയും പിന്തുണക്കുന്നവരും അതിനെ ശക്തിപ്പെടുത്തുന്നവരും എന്ന അവകാശപ്പെടുന്ന സംഘപരിവാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ഏവർക്കും അറിയാം കാശ്മീരിലെ കത്വയിലെ കേവലം എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയെ ക്ഷേത്രത്തിൽ ദിവസങ്ങളോളം താമസിപ്പിച്ച് മയക്കുമതി നൽകി കൂട്ട കൂട്ടബലാത്സംഗം ചെയ്തു ഒട്ടേറെ പേർ ക്രൂരമായി കൊലപ്പെടുത്തി അത് കുറ്റവാളികളെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ വരെ സംഘപരിവാറിൻ്റെ എം എൽ എമാർ വരെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ വരെ രംഗത്ത് വരികയുണ്ടായി ഇതുതന്നെയാണ് യു പിയിലും സംഭവിച്ചത് ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാനും വർഷമായി പകൽ വെളിച്ചത്തിൽ പോലും ക്രൂരമായ കൊലകൾ നടക്കുന്നു മനുഷ്യരെ അകാരണമായി തല്ലിക്കൊല്ലുന്നു മാത്രമല്ല അതെല്ലാം ചിത്രമായി ചിത്രമായെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രദർശിപ്പിച്ച് ആഘോഷിക്കുന്നു ക്രൂരതയെ കൊലപാതകത്തെ ഹീനകൃത്യങ്ങളെ ഇന്ത്യയെപ്പോലെ ആഘോഷിക്കുന്ന പ്രദേശങ്ങൾ ലോകത്തുണ്ടോയെന്ന് സംശയമാണ് ഇതെല്ലാം ആർഷ സംസ്കൃതിയുടെയും സനാതനധർമ്മത്തിൻ്റെയും പേടാണി എന്ന് വരുന്നത് യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികളെ ഏറെ വേദനിപ്പിക്കേണ്ടതാണ് അസ്വസ്ഥപ്പെടുത്തേണ്ടതാണ് അങ്ങനെ ചെയ്യുമെന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഹർഷ സംസ്കൃതിയെയും ഹൈന്ദവധർമ്മത്തെയും പ്രതിനിധീകരിക്കുന്നവരല്ല സംഘപരിവാർ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദു സമുദായത്തിലെ ആളുകൾക്കും വിശ്വാസികൾക്കുമുണ്ട് അപ്രകാരം തന്നെ നിരന്തരമായി കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സത്യമേവ ജേതേ എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആപ്തവാക്യമായാണ് അംഗീകരിച്ചിരിക്കുന്നത് എന്നാൽ ഗീബൽസിനെ പോലെ കള്ളം പറയുക എന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഒട്ടേറെ നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് സംഘപരിവാറിന് വേണ്ടി കള്ളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ക്ഷമിക്കുന്ന മാധ്യമങ്ങളുണ്ട് ഇതിന് എല്ലാമെതിരെ ശബ്ദിക്കുവാൻ രാജ്യത്തെ ഹൈന്ദവ മതവിശ്വാസികളും സനാതനധർമ്മത്തെ അംഗീകരിക്കുന്ന ഒരു ബാധ്യസ്ഥരാണ് അവരക്കാര്യം നിർവഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യഥാർത്ഥത്തിൽ സംഘപരിവാർ ആർഷ സംസ്കൃതിയെയും ഹൈന്ദവ മതത്തെയും സനാതനധർമ്മത്തെയുമല്ല പ്രതികരിക്കുന്നത് എന്ന് പറയാൻ ഈ രാജ്യത്തെ വേദ വേദപണ്ഡ്യന്മാരും എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരും തയ്യാറാവാത്തടത്തോളം കാലം ജനങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിക്കുക അവർ തന്നെ പ്രതിദാനം ചെയ്യുന്ന വിശ്വാസത്തെയും മതത്തെയും ധർമ്മത്തെയുമാണ് എന്ന കാര്യം മറക്കാമതല്ല അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ കള്ളപ്രചാരണങ്ങൾക്കും ക്രൂരമായ കൊലപാതകങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും അവയെ ന്യായീകരിക്കുന്ന ഹീനകൃത്യത്തിനുമെതിരെ ശബ്ദമുയരേണ്ടതുണ്ട് മൗനത്തിൻ്റെ വാൽമീകം തകർത്ത് ജനാധിപത്യപരമായ അവകാശം ബാധ്യത പൂർത്തീകരിക്കാൻ എല്ലാ സുമനസ്സുകളും മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു